ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ. എന്താണ് അംശബന്ധവും അനുപാതവും? എന്താണ് അംശബന്ധവും അനുപാതവും, അല്ലെങ്കിൽ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ? ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മാത്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഗണിതമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്, അംശബന്ധവും അനുപാതവും. അംശബന്ധവും അനുപാതവും കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരുന്നത്? അതായത് നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഒരു സാധനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തി മറ്റൊരു സാധനത്തിന്റെ അളവ് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അംശബന്ധം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് അടുക്കളയിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നില്ലേ, അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മള് ദോശ ഉണ്ടാക്കുന്നു, അപ്പോ ഇത്ര അരിക്ക് ഇത്ര ഉഴുന്നു, മനസ്സിലായോ? അങ്ങനെ അതായത് നമ്മൾ ഒരു സാധനത്തെ അപേക്ഷിച്ച് മറ്റൊരു സാധനം എത്ര, ഒരെണ്ണത്തിനെ ബന്ധപ്പെടുത്തി മറ്റൊരു സാധനത്തിന്റെ ബന്ധം പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അംശബന്ധം എന്ന് പറയുന്നത്, അംശബന്ധം അനുപാതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്കറിയാം ഇനി എക്സാമിന് അധികം കാരണം ആളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുവാ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇത് ഈ ടോപ്പിക്കിൽ ഇതുവരെ പി എസ് സി എൽ ജി എസ് ആണെങ്കിലും എൽ ഡി ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കണം എല്ലാ മോഡലും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, എ ബൈ ടു ഈസ് ഈക്വൽ ടു ബി ബൈ ത്രീ എങ്കിൽ എ ഈസ് ടു ബി എത്ര ആണെന്നാണ് ചോദിച്ചിരുന്നത്. അതായത് എ ബൈ ടു ഈസ് ഈക്വൽ ടു ബി ബൈ ത്രീ ആണെങ്കിൽ എ ഈസ് ടു ബി എത്ര ആണെന്നാണ് ചോദിച്ചിരുന്നത്. ഇതിനർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഏതോ ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും രണ്ട് കൊണ്ട് ഭാഗിക്കുന്നതും വേറെ ഏതോ ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഭാഗിക്കുന്നതും തുല്യമാണ് എങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം അംശബന്ധം എന്നാണ് ചോദിച്ചിരുന്നത്. നമ്മുടെ അംശബന്ധവും അനുപാതവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇതിനടുത്ത മോഡലുണ്ട് അതോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എ ബൈ ടു ഇസ് ഈക്വൽ ടു ബി ബൈ ത്രീ ആണെങ്കിൽ എ ഈസ് ടു ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്തോ ചെയ്താൽ മതി എന്നറിയാമോ, ഡയറക്റ്റ് എക്ക് താഴെ, അതായത് നമുക്ക് എക്കൊരു നമ്പർ വേണം ബിക്കൊരു നമ്പർ വേണം, ഈ നമ്പർ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആണ്ട് എ ഈസ് ടു ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ആണ്ട് നമ്മൾ ടു ഈസ് ടു ത്രീ ആയിരിക്കും. അതായത് ഡയറക്റ്റ് അതുപോലെ നേരത്തെ എഴുതിയാൽ മതി, എന്തോ കിട്ടും നമുക്ക് എ ഈസ് ടു ബി കിട്ടും. മനസ്സിലായോ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താണ്, ഇവിടെ മൂന്ന് ചരങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ലെറ്റേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. എന്തുവാ എക്കും ബിക്കും പകരം എന്തുവാ എക്സ് വൈ ഇസഡ് മൂന്നെണ്ണം, ഒരേ റൂൾ തന്നെ. ഏതോ ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും മറ്റൊരു സംഖ്യയെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും മറ്റൊരു സംഖ്യയെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും എന്ന് പറയുന്നത് തുല്യമാണ് എങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അതാണ്. ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടില്ലയോ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നേരിട്ട് അങ്ങ് എഴുതാം. എന്തുവാ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ത്രീ ഈസ് ടു ടു ഈസ് ടു ഫൈവ് ആയിരിക്കും. അപ്പം താഴെ ഡിവൈഡഡ് ബൈ ആണെങ്കിൽ നമ്മൾ എന്തോ എഴുതാ മതി, അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ആ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോയി, അടുത്ത ടൈപ്പാണ്. എന്താണ് ഇവിടെ വ്യത്യാസം, ടു എ ഈസ് ഈക്വൽ ടു ത്രീ ബി ആയാൽ എ ഈസ് ടു ബി. അതായത് ഏതോ ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നതും മറ്റൊരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതും തുല്യമാണ് എങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം. അതായത് ഏതോ ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നതും, അത് എ എന്ന് പറഞ്ഞ സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നതും ബി എന്ന് പറഞ്ഞ സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതും തുല്യമാണ് എങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം. മറ്റേടത്ത് എന്തോ അറിയാം വ്യത്യാസം, ഡിവൈഡ് ചെയ്യുവാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ ഒന്നുമില്ല, ഇവിടെ രണ്ടിന് പകരം ചിലപ്പോൾ മൂന്ന് ലെറ്റേഴ്സ് ഒക്കെ ഉള്ള ഇത് തരും, ഒന്നുമില്ല കണ്ടുപിടിക്കാൻ. നമ്മൾ എ ഈസ് ടു ബി അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എ എന്ന് മറച്ചു പിടിക്കുക, മറച്ചു പിടിച്ചാൽ മാത്രം മതി. മറച്ചു പിടിക്കുമ്പോൾ ഇവിടെ നമുക്ക് ബാക്കി വരുന്ന ലെറ്റർ ഏതാ അല്ലെങ്കിൽ നമ്പർ ഏതാ, ത്രീ. അപ്പൊ എക്ക് താഴെ എന്തായിരിക്കും, ത്രീ. ഇനി ബിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ ബി എന്ന് മറച്ചു പിടിക്കുക, ബി മറച്ചു പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണുള്ളത്, രണ്ട്. അപ്പൊ ആൻസർ എന്തായിരിക്കും, ത്രീ ഈസ് ടു. മനസ്സിലായോ? ഇപ്പം അതുപോലെ തന്നെയാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് നോക്കാം. സിക്സ് എക്സ് ഈസ് ഈക്വൽ ടു ഫോർ വൈ ആയാൽ എക്സ് ഈസ് ടു വൈ എത്ര ഒന്ന് നോക്കേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, എക്സ് ഈസ് ടു വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏതാണ് മറച്ചു പിടിക്കേണ്ടത്, എക്സിന്റെ ടേമാണ് മറച്ചു പിടിക്കുക, ബാക്കി ഇവിടെ എന്ത് വന്നു, ഫോർ. വൈ കണ്ടുപിടിക്കണമെങ്കിൽ വൈ മറച്ചു പിടിക്കുക, ബാക്കി ഇവിടെ എന്താണ്, സിക്സ്, ഫോർ ഈസ് ടു സിക്സ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്പർ ഇവിടെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ചെറുതാക്കുക, രണ്ടിനെ നമുക്ക് രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ, ടു ഈസ് ടു ത്രീ. മനസ്സിലായോ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, എന്താണ് ഈ ക്വസ്റ്റിന്റെ വ്യത്യാസം? മൂന്ന് ലെറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ എഴുതിയതുപോലെ തന്നെ 2a = 3b = 4c, അതായത് ഏതോ ഒരു സംഖ്യയെ രണ്ടു കൊണ്ട് ഗുണിക്കുന്നതും മറ്റൊരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതും മറ്റൊരു സംഖ്യയെ നാല് കൊണ്ട് ഗുണിക്കുന്നതും തുല്യമാണ് എങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞു, നമുക്ക് a = b = c ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താണ് എ കണ്ടുപിടിക്കാൻ എന്ത് മറച്ചു പിടിക്കണം? എ മറച്ചു പിടിക്കുക. ബാക്കി ഇവിടെ രണ്ട് നമ്പർ ഉണ്ട്, 3 ഉം 4 ഉം, അത് തമ്മിൽ അങ്ങ് ഗുണിക്കുക. 12 = 2. ബി കണ്ടുപിടിക്കണം, ബി മറച്ചു പിടിക്കുക. 2 ഉം 4 ഉം, 2 × 4 = 8 അംശബന്ധം. സി കണ്ടുപിടിക്കണം, സി മറച്ചു പിടിക്കുക. എയും ബിയോട് ഗുണിക്കുമ്പോൾ 2 ഉം 3 ഉം 6. നമുക്കിവിടെ നോക്കേ, രണ്ട് എല്ലാത്തിനും നമുക്ക് ചെറുതായി കൂടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. എത്ര വരും ആൻസർ? 6:4:3. അപ്പൊ നമ്മൾ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ മറച്ചു പിടിക്കുക. എ മറച്ചു പിടിക്കും, 3 × 4 = 12. 3 × 4 = 12. ബി കണ്ടുപിടിക്കാൻ ബി മറച്ചു പിടിക്കുക, അപ്പോൾ 2 × 4 = 8. സി കണ്ടുപിടിക്കാൻ നമ്മൾ സി മറച്ചു പിടിക്കുക, അപ്പൊ എന്ത് ചെയ്താൽ? 2 × 3 = 6. എല്ലാത്തിനും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തറിഞ്ഞാൽ മതി? നമ്മൾ ഓർത്തിരിക്കുക, മറച്ചു വെച്ച് ഗുണിക്കുക, മറച്ചു പിടിച്ച് ഗുണിക്കുക. ഏതാണ് ലെറ്റർ ആണോ കണ്ടുപിടിക്കുന്നത്, ആ ലെറ്റർ മറച്ചു പിടിച്ച് ബാക്കിയുള്ള നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ മാത്രം മതി നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കേ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, നമ്മളിപ്പോ ചെയ്ത അതേ മോഡൽ അല്ലേ. x = 2y = 3z ആയാൽ x = y = z. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു എക്സ് ആണ്. നമുക്കൊരു ലെറ്റർ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഞാൻ ഇപ്പുറത്ത് ഒന്നുണ്ടെന്ന് ആലോചിച്ചാണ്. അപ്പൊ x = 1x = 2y = 3z. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x = y = z ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഏതാ മാർച്ച് പിടിക്കേണ്ടത്? എക്സ് കണ്ടുപിടിക്കാൻ എക്സ് മാർച്ച് പിടിക്കുക. ഏതാ കേട്ടർ ഉള്ളത്? 2 ഉം 3 ഉം. 2 ഉം 3 ഉം കുടിക്കുമ്പോൾ എത്ര? 6. 2y കണ്ടുപിടിക്കണമെങ്കിൽ y മറച്ചു പിടിക്കുക. ഇവിടെ 1 ഉണ്ട്, 1 × 3 = 3. z കണ്ടുപിടിക്കാൻ z മറച്ചു പിടിക്കുക. അപ്പൊ നമുക്ക് എന്തുണ്ട് ഇവിടെ? 1 ഉം 2 ഉം. 1 × 2 എത്ര? 2. എന്തെങ്കിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആൻസർ എത്ര ആയിരിക്കും? 6:3:2. എന്ത്? x കണ്ടുപിടിക്കാൻ x മറച്ചു പിടിച്ചു, 2 ഉം 3 ഉം കൂടെ ഗുണിക്കുമ്പോൾ 6. y കണ്ടുപിടിക്കാൻ y മറച്ചു പിടിച്ചു, 1 ഉം 3 ഉം കൂടെ ഗുണിക്കുമ്പോൾ 3. z കണ്ടുപിടിക്കാൻ z മറച്ചു പിടിച്ചു, 1 ഉം 2 ഉം കൂടെ ഗുണിക്കുമ്പോൾ 2. മനസ്സിലായല്ലോ. ഇപ്പൊ ഈ മോഡൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാമല്ലോ, മറച്ചു പിടിച്ച് ഗുണിക്കുക. എന്തോർത്താ മതി? മറച്ചു പിടിച്ച് ഗുണിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കേ, നമ്മുടെ അംശബന്ധത്തിലെ അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവുകയാണ്. സ്ഥിരമായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അതിപ്പം നമുക്ക് PSC എന്നില്ല, ഒരുപാട് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മുടെ LGS, LD, ഡിഗ്രി ലെവൽ എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു എക്സാം ഏതാണ്? നമ്മൾ എന്താണ് നോക്കേ, a = b = 2:3, b = c = 6:5 ആയാൽ a = b = c എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് എയും ബിയും രണ്ട് സംഖ്യകളാണ്, അത് തമ്മിലുള്ള അംശബന്ധമാണ് 2 ഉം 3 ഉം, 2:3. അതുപോലെ ബിയും സിയും, അത് മൂന്നാമത് നമ്പറുമായിട്ടുള്ള അംശബന്ധമാണ് 6:5 എങ്കിൽ ഈ മൂന്ന് സംഖ്യകളും തമ്മിലുള്ള അംശബന്ധം എത്ര ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്നുമില്ല, ഇത് കണ്ടുപിടിക്കാൻ ഏത് പോയിട്ടുണ്ട്. പലരും പല രീതിയൊക്കെയാണ് ഇങ്ങനെ തിരിച്ച് എന്നെ വിട്ടു ഗുണിക്കുക എന്നൊക്കെ. നമ്മൾ അത് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നില്ല. ചിലത് എക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട്, അതായത് ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. ഈ മെത്തേഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ, എല്ലാ ക്വസ്റ്റ്യൻസിനും ഉപയോഗിക്കാം. ഇതിപ്പോ 2 പകരം 3 or 4 ഒക്കെ വന്നു കഴിഞ്ഞാലും ആ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഒരു മെത്തേഡ് മാത്രം പഠിച്ച് ഓർമ്മിച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ എഴുതുക? a, b, c, ഇത് മൂന്നും അങ്ങോട്ട് എഴുതി വെക്കുക. ആദ്യം a = b എത്ര തന്നിരിക്കുന്നത്? 2:3 ആണ്. 2 ഉം 3 ഉം അതിന്റെ നേരെ എഴുതി വെച്ചു. അടുത്ത തന്നിരുന്ന എന്തുവാ, ബിയും സിയും എത്രയാണ്? 6:5. 6 ഉം 5 ഉം ഇവിടെ അങ്ങോട്ട് എഴുതി വെച്ചു ആണല്ലോ. ഇനി നോക്കേ, ഇത് നമ്മൾ ഓർക്കുക, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഓർക്കേണ്ടത് തികച്ചെഴുതി ഗുണിക്കുക. എന്തുവാ? തികച്ചെഴുതി ഗുണിക്കുക. തികച്ചെഴുതാന്ന് വെച്ചാൽ എന്തുവാ, ഇവിടെ ഒരു വേക്കൻ്റ് ഉണ്ട്, ഇവിടെ ഒരു നമ്പർ വേണം, അതുപോലെ ഇവിടെ ഒരു നമ്പർ വേണം ആണല്ലോ. അതൊന്നുമില്ല, തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ഏതാന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 3. അപ്പൊ നമ്മൾ 3 എഴുതി. ഇവിടെ അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 6 എഴുതി. അപ്പൊ നമ്മൾ കുറിച്ചു കുറിച്ചേ 2 × 6 എത്ര? 12 അംശബന്ധം. അടുത്ത 3 × 6 18 അംശബന്ധം. എത്ര? 3 × 5 15. 3 വെച്ച് എല്ലാം കെട്ടിക്കൂടെ? 3 വെച്ച് കിട്ടുമ്പോൾ എത്ര വരും? 4 അംശബന്ധം, 6 അംശബന്ധം, 5. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 4 അംശബന്ധം, 6 അംശബന്ധം, 5. മനസ്സിലായോ? നമുക്ക് അതായത് ഒന്നുമില്ല, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശം 2:3 ആദ്യം എഴുതി, അടുത്ത നമ്പർ 6:5 എഴുതി. പിന്നെ എന്താ ആലോചിച്ചാൽ മതി? തികച്ചെഴുതി ഗുണിക്കുക. അപ്പൊ ഇവിടെ 3, ഇവിടെ 6, തൊട്ടടുത്തുള്ള നമ്പർ നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. എളുപ്പമാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. എ ഈസ് ടു ബി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് എ ഈസ് ടു ബി? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൊടുത്താൽ മതി, നമുക്ക് വേണ്ടത് മൂന്ന് നമ്പർ ആണ്. എ ബി സി എഴുതുക. എ ഈസ് ടു ബി 7:9. ഓക്കെ, അടുത്ത ബി ഈസ് ടു സി 3:5. 3:5 എന്ത് തികച്ചെഴുതി ഗുണിക്കുക. ഇവിടെ അടുത്ത നമ്പര് 9, ഇവിടെ അടുത്ത നമ്പര് 3, ഗുണിക്കുക. 7:3 എത്ര? 21 അംശബന്ധം. 9:3 27 അംശബന്ധം. 9:5 45. എളുപ്പമല്ലേ? 3 വെച്ച് വെട്ടാലോ, 3 വെച്ച് എളുപ്പത്തിൽ വരും. 7 അംശബന്ധം, 9 അംശബന്ധം, 15. അപ്പൊ അതിന്റെ ആൻസർ എത്ര? 7:9:15. മനസ്സിലായല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോവാം.